ഗൗരീനന്ദനം. സ്റ്റോറി ദേവ. പ്രസന്റേഷൻ ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. ആ തലോടലിൽ അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഒരു ചിരിയോടെ ഗൗരി അവൻ ഉറങ്ങുന്നത് കണ്ടിരുന്നു. നെറ്റിയിൽ മൃദുവായി ഒന്ന് മുത്തിക്കൊണ്ട് പതിയെ അകന്നു മാറി. കഴുത്തിന് താഴോട്ടൊന്ന് പുതപ്പിച്ച ശേഷം തന്റെ ഡ്രസ്സ് നേരെയാക്കി അവൾ കട്ടിലിൽ നിന്നിറങ്ങി. എന്തോ വല്ലാത്ത നാണം തോന്നി. വിവാഹം കഴിഞ്ഞ ഇതാണ് തന്റെ മുറി. ഒന്നുകൂടി എല്ലാം നോക്കി ഒരു ചിരിയോടെ ബാഗും കയ്യിലെടുത്ത് വാതിക്കലെത്തിയപ്പോഴാണ് കണ്ടത്. ദൈവമേ സാറ്, മരുന്നുമായി പടികൾ ഓടിക്കയറി വരുന്ന ആളിനെ കണ്ട് അവൾ പരിഭ്രമത്തോടെ മുറിയുടെ അകത്തേക്ക് കയറി. എവിടെയോ ഒന്ന് വിളിക്കാം, ഈശ്വര ചോദിച്ച എന്ത് പറയും? രക്ഷിക്കണേ ദേവി, ആ വേലക്കാരി പറഞ്ഞു കാണു എന്റെ കാര്യം. കട്ടിലേക്ക് ഒന്ന് നോക്കി, നല്ല ഉറക്കാണ്. വിളിച്ചുണർത്താൻ നേരമില്ല. വേഗം അലമാരിയുടെ മറയിലേക്ക് നിന്ന് ആ നിമിഷം തന്നെ നിരഞ്ജൻ മുറിയിലേക്ക് വന്നു കയറി. ശാന്തമായി ഉറങ്ങുന്ന നന്ദനെ കണ്ട് വാത്സല്യത്തോടെ അവന് തലോടി. മരുന്നുകൾ മേശപ്പുറത്തായി വെച്ചുകൊണ്ട് കട്ടിലിന്റെ ഓരോ ഇടുന്നു. അവന്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. പനി കുറവുണ്ടല്ലോ. മുഖത്തും നെറ്റിയിലും ഓടി നടന്ന കൈയുടെ തണുപ്പിൽ നന്ദൻ നെറ്റി ചുളിച്ചു. ഒരു കൈ കൊണ്ട് ആ കൈയിൽ പിടിച്ച് ചുണ്ടോട് ചേർത്തു. പോവല്ലേ, കുറച്ചു നേരം കൂടി കെട്ടിപ്പിടിച്ച് കിടക്ക്. നിരഞ്ജൻ ഒരു ചിരിയോടെ അവൻ അരികിലേക്ക് ഇരിക്കാൻ പോയതും നന്ദൻ വലിച്ച് തനിലേക്ക് ചേർത്ത് കഴുത്തിൽ ചുണ്ടു പതിപ്പിച്ചു. ഒരു ഉമ്മ തരട്ടെ പൊന്നി, വയ്യ, എന്നാലും ഞാൻ ശ്രമിക്കാം. അത് കേട്ട് ഒളിച്ചു നിന്ന ഗൗരി തലയിൽ കൈവച്ചു. നിരഞ്ജൻ കണ്ണു മിഴിച്ചു നോക്കുന്നുണ്ട്. ഈശ്വര, എന്റെ പേര് വിളിക്കാതിരുന്ന മതിയായിരുന്നു. ഈ പൊട്ടനെ ഞാനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടോ? സാറിന്റെ അലർച്ച കേട്ടു. ഡാ, എഴുന്നേറ്റ് മാറട അങ്ങോട്ട്. പെട്ടെന്ന് ആ ശബ്ദം കേട്ട് നന്ദൻ കണ്ണു തുറന്നു നോക്കി. അയ്യോ, ഏട്ടനായിരുന്നു. അപ്പോ അത് നേരത്തെ അതൊന്നും ഉണ്ടായില്ലേ? നന്ദൻ കിടന്നുകൊണ്ട് തന്റെ പുതപ്പിന്റെ ഉള്ളിൽ നോക്കി. എന്തോ നട, പനി തലയിൽ കയറിയപ്പോ നിനക്ക് വൃത്തിയേട്ടവൻ. ഞാൻ അച്ഛനോട് പറയട്ടെ നിന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാൻ. അത് ഏട്ടാ, ഞാൻ സ്വപ്നം മിണ്ടരുത്. അവന്റെ ഉമ്മ, സത്യം പറ, എന്താ നിന്റെ മനസ്സിൽ? ആരാ പെണ്ണ്? ഞാൻ ചോദിച്ചപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറി. ഞാൻ അറിയുന്ന കുട്ടിയാണ്. നിരഞ്ജന്റെ ചോദ്യം കേട്ടതും ഗൗരി ഞെട്ടി വിറച്ചു. ഏട്ടാ, അത് ഞാൻ സമയമാവുമ്പോ ആദ്യം ഏട്ടനോട് തന്നെ പറയും. ഏട്ടൻ അറിയുന്ന ആളാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവളെ മാത്രം ഞാൻ കെട്ടു. അവന്റെ വാക്കുകൾ കുളിർമഴ പോലെ ഗൗരിയുടെ ഉള്ളം നിറച്ചു. ഒരു വേള അവനെ സംശയിച്ചതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. നീ ഇതുവരെ എന്നോടൊന്നും മറച്ചിട്ടില്ല എന്ന് വെച്ചാ ഇത് അത്രയും രഹസ്യമാണെന്നർത്ഥം അല്ലേ? അതേട്ടാ, വേറെ ആരും പറഞ്ഞിട്ടില്ല. അറിഞ്ഞ കുഴപ്പാവും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഗൗരി എന്നാണോ ആ കുട്ടിയുടെ പേര്? അത് കേട്ടതും ഇരുവരും ഒരേ സമയം ഞെട്ടി. ഏട്ടാ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ചോദ്യം ചെയ്യല്? ഏത് ഗൗരി? എനിക്കൊന്നും. അവൻ നിന്നൊന്ന് പരിഞ്ഞു. കുടിച്ചിലേക്കേട്ട് വിളിച്ചു പറഞ്ഞ പേരാണ്. ഏതാ ഗൗരി? പറ. ഓ, അത് ആ അതാ ഹരിയിലെ അവന്റെ കാമുകിയായിരുന്നു. പക്ഷെ അവൾ അവനെ വിട്ട് വേറെ കെട്ടി. ഇന്നലെ അവന്റെ സങ്കട പാർട്ടിയായിരുന്നു. ഞങ്ങള് കുറെ നേരം സംസാരിച്ച് അവസാനം വഴക്കായി. അവന്റെ പെണ്ണ് അവന് ചതിച്ച കാര്യം പറഞ്ഞു. അതാ അതായിരിക്കും ഞാൻ പറഞ്ഞത്. നന്ദൻ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് അവനെ തണുപ്പിക്കാൻ നോക്കി. കള്ളൊന്നും പറയേണ്ടതെന്താ? ഇന്നലെ പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ടാ നീ വന്നത്. നിനക്കോർമ്മ കാണില്ല ഞാനാ നിന്നെ കൊണ്ടുവന്ന് കിടത്തിയത്. ഒന്ന് ഓർത്താ നന്ന്. അച്ഛനും അമ്മയും അനുഭവിച്ചൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? പ്രണയം അതിന് മധുരം മാത്രമല്ല, നല്ല കയ്പുണ്ട്. നിങ്ങൾ രണ്ടാളും മാത്രമല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവർ കൂടി ഒഴുകേണ്ടി വരും. കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ അവൻ നിന്നു. ഏട്ടാ, ഞാൻ വേണ്ട. ഇതിന്റെ പേരിലൊരു പ്രശ്നം വന്ന ഏട്ടൻ എന്നതിനേക്കാൾ ഉപരി ഒരു മകനായി അച്ഛനോടൊപ്പം മാത്രമേ ഞാൻ നിൽക്കൂ. നിരഞ്ജൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. നന്ദന് വല്ലാത്ത വേദന തോന്നി. അവരവർക്ക് ഇഷ്ടമുള്ള പോലെയല്ലേ ജീവിച്ചേ? അപ്പോ നമുക്കും അതിന് അവകാശമില്ലേ? എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്, അവളെ എന്തു വന്നാലും ഞാൻ ഉപേക്ഷിക്കില്ല. ഇത്രയായിട്ടും നിന്റെ തലയിലൊന്നും കേറിയില്ലെന്നെന്താ? പാവം, അച്ഛൻ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഒരുപാട് നരകിച്ചിട്ടുണ്ട്, പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. അമ്മ നിന്നെ പ്രഗ്നന്റ് ആയ സമയം കടം കയറി മുടിഞ്ഞ് ചാവാൻ വരെ ഒഴുകി. അന്ന് അച്ഛൻ ഒന്നേ പറഞ്ഞുള്ളൂ, ഇനി ഒരു തെറ്റ് എന്റെ മക്കൾ ചെയ്യരുത്, അച്ഛന്റെ തെറ്റുകൾ അച്ഛനിലൂടെ തന്നെ തീരട്ടെ എന്ന്. നന്ദൻ കോപം കൊണ്ട് വിറച്ചു. അച്ഛൻ ആഗ്രഹിച്ച പോലൊരു ജീവിതം കിട്ടി.
അപ്പോ ബാക്കിയുള്ളവർ അതുപോലെ ആവരുതെന്ന് പറയുന്നതിൽ എന്ത് ശരിയാവുള്ളത്? എത്രയൊക്കെ തിരുത്തിയാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു നാണക്കേട് അവർ വരുത്തി വെച്ചതാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു വൃത്തിയോട് പറഞ്ഞു മുടിവയ്ക്ക് മുമ്പ് നിരഞ്ജൻ തടഞ്ഞു. നന്ദാ, മതി, വന്നു വന്ന് ജനിപ്പിച്ചവരെ വരെ അപമാനിക്കുന്നു, അതും ഒരു പെണ്ണിന് വേണ്ടി. കൈ നീട്ടിയ ഒരു അടി കിട്ടിയതും അവനൊന്ന് വേച്ചു പോയി. എല്ലാം കേട്ട് കണ്ണു നിറഞ്ഞ ഗൗരി അത് കണ്ട് വാപൊത്തി നിന്നു. ഇത്രയും നാളെ ഈ കള്ള ഒളിപ്പിച്ചതും പോരാ, ഇനി അച്ഛനും അമ്മയും നിന്റെ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? ആരാളെന്ന് എനിക്ക് വ്യക്തമാണ്. നിനക്ക് വന്ന അവളുടെ കോള് ഞാനാ എടുത്തത്. നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോ പറ, നിന്റെ വായിൽ നിന്ന് കേൾക്കണം എനിക്ക്. നിരഞ്ജൻ അവന്റെ ഷർട്ടിൽ പിടിച്ചൊലിച്ചു. അപ്പോഴാണ് ഫോൺ വിളിച്ചപ്പോ അയാൾ മറുപടി പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത്. ഏട്ടന്റെ ഊഹം ശരിയാണ്. അച്ഛന്റെ ശത്രു പ്രതാപങ്ങളുടെ മകൾ ഗൗരിയാ ഞാൻ സ്നേഹിക്കുന്നത്. കുറെ കാലായി എല്ലാവരോടും പറയാനിരുന്നതുമാണ്. പക്ഷേ പറഞ്ഞു തീരും മുമ്പ് മറുകവളിലും അവന്റെ കൈ പതിഞ്ഞിരുന്നു. നന്ദൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഏട്ടൻ തന്നെ തല്ലുന്നത്. കരഞ്ഞു ചുവന്ന കണ്ണുകളോടെ മുറിവിട്ട് നിരഞ്ജൻ പോയി. വിറയ്ക്കുന്ന കാലുകളോടെ നന്ദൻ പതിയെ ബാൽക്കണിയിലേക്ക് നടന്നുപോയി. വേണ്ട, ഇപ്പൊ ഞാൻ നന്ദേട്ടെ കണ്ട ശരിയാവില്ല. ഗൗരി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ കാണാതെ പടികൾ ഇറങ്ങി താഴെ എത്തി. ഉമ്മരത്ത് കാത്തു നിന്നു. ഞാൻ വന്ന വിവരം സാററിഞ്ഞ ദൈവമേ തീർന്നു. എന്തായാലും ആ ഗൗരി ഞാനാണെന്ന് മനസ്സിലായല്ലേ, നല്ല കാര്യം. ആ മോളെ കണ്ടില്ലേ നിരഞ്ജൻ കുഞ്ഞിനെ, മോ വന്നല്ലോ. ദാ കാറുണ്ടല്ലോ ഇവിടെ. അത് ഞാൻ ആമ്പൽക്കുളം കാണാൻ പോയി, ഇപ്പഴാ വന്നെ. ഈ ബുക്ക് ഒന്ന് ഏൽപ്പിച്ചാ മതി, ഞാൻ കാത്തു നിന്ന കാര്യമൊന്നും പറയണ്ട. സാറിഞ്ഞ ചിലപ്പോ വഴക്കു അറിയും. ഞാൻ കൊടുത്തോളാം, മോള് പോയിക്കോ. അത് ചേച്ചി പ്ലീസ് പറയല്ലേ, വീട്ടിൽ വന്ന് കാത്തു നിന്നൊക്കെ പറഞ്ഞ ചിലപ്പോ വഴക്കുറപ്പാ. ഇത് ഞാൻ പോകും വഴി കയറി തന്നെന്ന് പറഞ്ഞാ മതി. കോളേജില് സാറില്ലാത്തോണ്ട് ഇന്ന് തന്നെ കാണിക്കണമെന്ന് പറഞ്ഞെന്നും പറയണം. ധൃതിയിൽ അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവർക്ക് പകുതിയും മനസ്സിലായില്ല. ശരി പോട്ടെ, കാണാം. യാത്ര പറഞ്ഞിറങ്ങിയതും വിളി വന്നിരുന്നു. ഗൗരി ഞെട്ടിക്കൊണ്ട് അവിടെ തന്നെ നിന്നുപോയി. ഈശ്വര, സാറ് പിടിക്കപ്പെട്ടു, എല്ലാം തീർന്നു. ഇത്രയും നാൾ സാറ് കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടായിരുന്നു, ഇന്ന് അതും പോയി കിട്ടി. ഇപ്പൊ ചോദിക്കും അവിടെ ചോദിച്ച അതേ ചോദ്യം. ആ മുഖത്തേക്ക് ഒന്ന് നോക്കി. ചങ്ക് കലങ്ങിപ്പോയി, കരഞ്ഞു ചുവന്നിട്ടുണ്ടാകാം. പാവം, അത്ര മുന്ത് കാണും. അല്ലെങ്കിലും കോപം വന്ന നന്ദേട്ടൻ വായിൽ വരുന്നത് കോതക്കു പാട്ടിനെ പോലെ വിളിച്ചു പറയും. നീ എന്തിനാ ഇപ്പോ ഇവിടെ വന്നത്? അവളെ കണ്ടതും ആകെ സമനില തെറ്റി അവന്. പക്ഷെ അത് ഭാവിച്ചില്ല. സാർ ബുക്ക് കാണിക്കാൻ? അതൊക്കെ കോളേജിലല്ലേ കാണിക്കട്ടെ, ഓരോ കള്ളം പറഞ്ഞ് കറങ്ങി നടക്കാൻ. സത്യമാണ്, ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് കാണിച്ചില്ലെങ്കിൽ ക്ലാസ്സിൽ വരണ്ടെന്ന് പറഞ്ഞു. നാളെ ഫസ്റ്റ് അവർ സാറാണ്, അപ്പൊ ടൈം ഉണ്ടാവില്ലല്ലോ. അതാ എന്തോ അവനത് കേട്ടപ്പോ പാവം തോന്നി. അവളോട് ദേഷ്യം കാണിക്കാനും പറ്റുന്നില്ല. ഇതിപ്പോ വേണ്ടിയിരുന്നില്ല, ആരെങ്കിലും കണ്ടാ നിനക്ക് തന്നെയാ ദോഷം. അറിയാലോ, ഞങ്ങള് നിന്റെ വീട്ടുകാരെ കാണുന്നത് അങ്ങനെയല്ലേ. തെറ്റ് പറയാൻ പറ്റില്ല, പക്ഷെ അത് കാരണം നിനക്കൊന്നും പറ്റണ്ട. ഏയ് സാറില്ല, നോട്ട് കാണിക്കാനാണെന്ന് പറഞ്ഞ അച്ഛനൊന്നും പറയില്ല. തരൂ, നാളെ ക്ലാസ്സിൽ വെച്ച് മടക്കിത്തരാം. ഇപ്പൊ നോക്കാൻ വയ്യ, നല്ല തലവേദനയാണ്. ശരി സാർ, റെസ്റ്റ് എടുത്തോളൂ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എനിക്ക് സാറിന്റെ ക്ലാസ്സിലിരിക്കാൻ ഒരു പ്രശ്നവുമില്ല, അന്ന് വയ്യാനിട്ടാ. അത് പിന്നെ അവൾ ഉരുണ്ട് കളിച്ചു. മനസ്സിലായി, പെൺകുട്ടികളുടെ പ്രശ്നമൊക്കെ എനിക്കറിയാം. അന്ന് ഞാൻ ആലോചിച്ചില്ല, പിന്നെ ഓർത്തപ്പോ തോന്നി നിങ്ങൾക്ക് ഓരോ മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ളതല്ലേ എന്ന്. ഗൗരി മിടിക്കാണ്, ഇനി നിക്കണ്ട, പോയിക്കോളൂ. പിന്നെ ഈ പ്രായയാത്ര നന്നല്ല, അപകടം വരുത്തി വെക്കാതെ ചിന്തിച്ചു പ്രവർത്തിക്കും. എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്, പക്ഷെ അവിടെ നടന്നതൊന്നും ഞാൻ കേട്ടതായി ഭാവിക്കേണ്ട. സാറ് പറഞ്ഞതിൽ ഞാനൊന്ന് തലയാട്ടി. ഗൗരി, ഈ പഠിപ്പുര കടന്ന് ഇനി നീ വരരുത്, അപേക്ഷയാണ്. ഞങ്ങൾ കുറേ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും വയ്യ. അത്രയും പറഞ്ഞുകൊണ്ട് കടന്നു പോയയാളെ വേദനയോടെ ഞാനൊന്ന് നോക്കി. പഠിപ്പുര കടന്നതും ചെന്നപ്പെട്ടത് അനിയൻ ചേട്ടന്റെ മുന്നിൽ. അച്ഛന്റെ പരിചയക്കാരനാണ്. ഗൗരി കുഞ്ഞെന്താ ഇവിടെ, ഈ വീട്ടിൽ എന്തിനാ? അച്ഛനറിഞ്ഞ കൊല്ലും നിന്നെ. അത് സാറിനെ കാണാൻ നോട്ട് കാണിക്കാനാ. അച്ഛനോട് പറയില്ല അനിയൻ ചേട്ടാ? ഇതൊന്നും ശരിയല്ല. കോളേജ് കഴിഞ്ഞ വീട്ടിൽ പോണം, നോട്ടൊക്കെ അവിടെ ക്ലാസ്സിൽ. വേഗം പൊക്കോ. ബാക്കി കേൾക്കാൻ നിന്നില്ല, ഓടി. പറയണ്ടായത് പറഞ്ഞില്ലേ, പറയില്ലായിരിക്കും. വീണ്ടും സാറിന്റെ കരഞ്ഞ മുഖമാണ് മുന്നിൽ വന്നത്.
ഞാൻ കാരണമാണല്ലോ ഇന്ന് അവിടെ. എന്നിട്ടും എന്നോട് നല്ല പെരുമാറ്റമായിരുന്നു. പാവം, നല്ല അധ്യാപകനാണ്. സാർ അറിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ എല്ലാവരും അറിയും, ഉറപ്പാണ്. എന്നാലും എന്നോട് എന്തേ അതേപ്പറ്റി ഒന്ന് ചോദിക്കാഞ്ഞേ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. ഏട്ടനെ കാണുമ്പോൾ നല്ല രണ്ട് ചീത്ത ഞാൻ പറയും. എത്രയൊക്കെ ആയാലും അച്ഛനും അമ്മയും കാണപ്പെട്ട ദൈവമാണ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഏട്ടൻ്റെയും മുൻചുറ്റി മാറാൻ ഞാൻ എന്ത് വൃദ്ധ ഇനി എടുക്കേണ്ടത് ദേവി. പോകും വഴി അമ്പലത്തിൻ്റെ മുന്നിലെത്തിയതും പുറത്തു നിന്നൊന്ന് തൊഴുതും. മനസ്സിലുള്ള വേദനയെല്ലാം അവിടെ പറഞ്ഞു. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വീടെത്തിയത് പോലും അറിഞ്ഞില്ല. ഉമ്മറത്ത് തന്നെ അച്ഛനിരിക്കുന്നുണ്ട്, അതുപോലും കണ്ടില്ല. അകത്തേക്ക് കയറും മുമ്പ് കേട്ടു അലർച്ചയോടുള്ള അച്ഛൻ്റെ വിളി, ഗൗരി. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു അനിയൻ ചേട്ടനും അച്ഛനും എന്നെ നോക്കിയിരിക്കുന്നു. തുടരും.